മാഞ്ചസ്റ്റർ സിറ്റിയും ഇന്റർ മിലാനുമാണ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഏറ്റുമുട്ടുക. ഇറ്റാലിയൻ ക്ലബ് എ എസ് റോമ യൂറോപ്പ ലീഗ് ഫൈനലിൽ സ്പാനിഷ് ക്ലബ് സെവിയയുമായി ഏറ്റുമുട്ടും. രണ്ടാം പാദം സെമി ഫൈനൽ പോരാട്ടത്തിൽ യുവന്റസിനെ 1-0 രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സെവിയ യൂറോപ്പ ലീഗിന്റെ ഫൈനലിലെത്തിയിരിക്കുന്നത്. അർജന്റീൻ താരം എറിക് ലമേലയുടെ ഗോളാണ് സെവിയയ്ക്ക് ഫൈനൽ ബർത്ത് സമ്മാനിച്ചത്. യുവേഫ കോൺഫറൻസ് ലീഗിന്റെ ഫൈനലിൽ ഫിയോറന്റീനയും വെസ്റ്റ്ഹാം യുണൈറ്റഡും തമ്മിലാണ് ഏറ്റുമുട്ടുക. ബാസലിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഫിയോറന്റീനയുടെ മുന്നേറ്റം. വെസ്റ്റ്ഹാം അൽക്കമാറിനെയാണ് തോൽപ്പിച്ചത്. ഈ മൂന്ന് കിരീടങ്ങൾക്ക് വേണ്ടി 12 അർജന്റീൻ താരങ്ങളാണ് ഫൈനലിൽ പോരാടുക. ചാമ്പ്യൻസ് ലീഗ് കിരീടം ആര് നേടിയാലും അതിൽ അർജന്റീൻ താരത്തിന്റെ പങ്കുണ്ടാവുമെന്ന് ഉറപ്പാണ്. മാഞ്ചസ്റ്റർ സിറ്റി നിരയിൽ ഫൂലിയൻ അൽവാറസ് അണിനിരക്കുമ്പോൾ രണ്ട് അർജന്റീന താരങ്ങളാണ് മറുഭാഗത്ത് ഇന്റർ മിലാനിലുള്ളത്. ലൗറ്റേറോ മാർട്ടിനസ്, യോക്കിങ് കൊറിയ എന്നിവരാണ് ഇന്റർ മിലാൻ നിരയിലുള്ളത്. ഇതിൽ ലൗറ്റേറോ ഇന്റർന്റെ നായകൻ കൂടിയാണ്. യുവേഫ യൂറോപ്പ ലീഗിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും രണ്ട് ടീമുകളിലും അർജന്റീൻ സാന്നിധ്യമുണ്ട്. പോളോ ഡിബാലയാണ് റോമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം. സ്പാനിഷ് ക്ലബ്ബായ സെവിയയിൽ നിരവധി അർജന്റീൻ താരങ്ങളുണ്ട്. ലോക ചാമ്പ്യന്മാരായ അക്യൂന്യ, മൂണ്ടിയാൽ, പപ്പു ഗോമസ് എന്നിവർക്കൊപ്പം ലെമേലയും ഒക്കമെസും സെവിയയിലെ അർജന്റീൻ സാന്നിധ്യമാണ്. യൂറോപ്പ കോൺഫറൻസ് ലീഗിൽ ഏത് ടീം കിരീടം നേടിയാലും അവിടെയും അർജന്റീൻ സാന്നിധ്യമുണ്ടാവും. വെസ്റ്റ്ഹാം യുണൈറ്റഡിൽ ലാൻസിനിയാണ് ഉള്ളതെങ്കിൽ ഫിയോറന്റീനയിൽ നിക്കോ ഗോൺസാലസും കോർത്തയുമുണ്ട്. ചുരുക്കത്തിൽ ഈ മൂന്ന് കിരീട നേട്ടങ്ങളിലും അർജന്റീൻ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഖത്തർ വേൾഡ് കപ്പിന് ശേഷം അർജന്റീൻ താരങ്ങൾ മികച്ച പ്രകടനമാണ് സ്വന്തം ക്ലബ്ബുകൾക്ക് വേണ്ടി പുറത്തെടുക്കുന്നത്. ലോകകപ്പ് നേടിയ താരങ്ങൾക്ക് ഇതിനു പുറമെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് കൂടി നേടാനുള്ള സുവർണ അവസരമാണ് കൈവന്നിരിക്കുന്നത്. ഇതാവട്ടെ ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യവുമാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.